നമ്മുടെ പരിശുർബാനയിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മദിനത്തിൽ ദുഹ്റാനയിൽ നമ്മൾ ഈശോ പരിശുദ്ധിയമ്മ ശ്ലീഹന്മാർ എന്നിവർ സംസാരിച്ച അരമായ ഭാഷയിൽ മുഖ്യമായിട്ടും പരിശുർബാന അർപ്പിക്കുകയായിരുന്നു. നമ്മെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ ഒരു ദിവസമാണ് ഇത്. മാർത്തോമ ശ്ലീഹായുടെ ദുഹ്റാന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാമാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ഇന്ന് വിശ്വാസ പരിശീലന വേദി ഔദ്യോഗികമായിട്ട് നമ്മുടെ രൂപതയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഹെഡ് മാസ്റ്റർമാരായിട്ടുള്ള എല്ലാവരോടും ഞാനും സംസാരിച്ചിരുന്നു. പിടയവരമ്പലച്ചൻ വിശദമായിട്ട് സംസാരിച്ചു. ഇന്നത്തെ പിടയലേഖനം ശ്വാസ പരിശീലനത്തെ മുഖ്യമായിട്ടും മനസ്സിൽ കണ്ടും അവിടെ സംസാരിക്കേണ്ട വിഷയം ഈശോയും കുദാശുകളും ശ്രീഹന്മാരും സഭയും കുടുംബവും ആണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അതിൽ ഊന്നി പറയുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വിചാരിച്ചൻ വളരെ മനോഹരമായ രീതിയിൽ ഒരു വാക്കുപോലും തെറ്റിക്കാതെയും എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന രീതിയിലും വായിച്ച് നിങ്ങളെ പഠിപ്പിച്ചതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്ന് വളരെ സവിശേഷമായ ഒരു വഴി കണ്ടെത്തിയ ആളാണ് തോമസ് ശ്ലീഹ. മറ്റുള്ളവരെ കണ്ടു, കേട്ടു, കൂട്ടത്തിൽ നടന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. പക്ഷെ തോമ പറഞ്ഞു, എനിക്ക് തൊടണം. കാണുകയും കേൾക്കുകയും ഭക്ഷിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്ത അവരുടെ ആ പൊതു കൂട്ടായ്മയിൽ നിന്ന് ഒരു സവിശേഷത തോമയ്ക്ക് ഉള്ളത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൊടണം. അങ്ങനെ തൊട്ടവൻ്റെ അനുഭവമാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ, നമ്മുടെ കുദാശകളിൽ, നമ്മളുടെ സഭയിൽ എല്ലാം അനുഭവിച്ച് അറിയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് യോഹന്നാൻ സുവിശേഷകൻ തോമയെ കുറിച്ച് നൽകുന്നത്. അത് സാർവത്രിക സഭയിൽ ഏറ്റവും സമ്പന്നമായ തിരുവചന ഭാഗമായിട്ട് എല്ലാവരും അത് കരുതുന്നു. തോമ കർത്താവിൻ്റെ മരണം മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഈശോയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമ പറഞ്ഞു, നമുക്കത് വിട്ടുകൊടുക്കരുത്, നമുക്കങ്ങനെ കർത്താവിനെ വിട്ടുകൊടുക്കരുത്, നമുക്കും പോയി മരിക്കാം. മറ്റു ശ്ലീഹന്മാരോട് പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ വിത്ത് ഹിം റാദർ ദാൻ ടു ലിവ് വിതൗട്ട് ഹിം. അതാണ് തോമ പഠിപ്പിച്ചത്. അവനെ കൂടാതെ നമുക്കൊരു ക്രൈസ്തവ ജീവിതം നയിക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ പോയി മരിക്കുന്നതാണ് അവനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിലും നല്ലത്. അതാണ് ഏറ്റവും വലിയ പ്രബോധനം. ഈ ഗോസ്പൽ നൽകുന്ന ഏറ്റവും ആധികാരികമായ ഒരു ചിന്ത അതാണെന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ഈശോ ഒരിക്കലും മരിക്കാൻ നമ്മൾ അനുവദിക്കരുത്, നമ്മളാണ് മരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തോമ വിശാലമായ ലോകത്തിൽ, ലോകം മുഴുവൻ സഞ്ചരിച്ച ശ്ലീഹായാണ് തോമ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഗൾഫ് എന്ന് പറയുന്ന ആ പ്രദേശത്തെല്ലാം, ഒപ്പം അമേരിക്കയിലും, ഇന്ന് നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോലും തോമയുടെ അത്ഭുതകരമായ സാന്നിധ്യവും സുവിശേഷ പ്രഘോഷണവും എല്ലാം നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതൊരു നമ്മെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഇടയ ലേഖനത്തിൽ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മിശ്രമാണ്. നമുക്കിതൊരു ഒരു പൊലിയ വിളക്കാണ്. ദേവാലയത്തിൽ നമ്മൾ കെടാവിളക്ക് സൂക്ഷിക്കുമല്ലോ, പൊലിയ വിളക്ക്. ഈ ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുപോകരുത്. ദുഹ്റാന, തോമ, സുറിയാനി, നമ്മുടെ ആരാധനക്രമം, അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ട് കളയാതെ നമ്മൾ സൂക്ഷിക്കണം. ലത്തീൻ ഭാഷയിൽ ആദ്യകാലത്തൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം പിന്നീട് ഇതിൻ്റെ അർത്ഥം മാറിപ്പോയി.
കോൺസ്പിരാസിയോ. ഇംഗ്ലീഷിൽ കോൺസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര നല്ല അർത്ഥമല്ല കോൺസ്പിരാസിയോ. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം കോൺസ്പിരാസിയോ, ഒരുമിച്ച് ബ്രീത്ത് ചെയ്യുക, ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് നടക്കുക എന്നൊക്കെയാണ്. കോൺസ്പിരാസിയോ ഒറ്റ ബ്രീത്തിങ് ആണ്, ഒറ്റ ഏറ്റുപറച്ചിലാണ്, ഒറ്റ വിശ്വാസമാണ്. അതാണ് ഈ തിരുനാളില് ശരിക്കു പറഞ്ഞാല് തോമാശ്ലീഹ നമുക്ക് നൽകുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ച് സഭയുടെ മനസാസ്മരാമിയാണ് ഈ തിരുനാള്. സഭ അതിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് ഓർത്തെടുക്കുന്നതാണ് ദുഹ്റാന. മനസാസ്മരാമി, നമ്മളെല്ലാവരും ഈ ദേവാലയത്തില്, ഈ ഭദ്രാസന ദേവാലയത്തില് ഇരിക്കുമ്പോൾ നമ്മുടെ രൂപതയെക്കുറിച്ചും നമ്മളുടെ ഈ ഭദ്രാസന ദേവാലയത്തെക്കുറിച്ചും നമ്മളുടെ സെന്റ് തോമസ് കോളേജിനെ കുറിച്ചും എല്ലാം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണ്. തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വം നമുക്ക് ചരിത്രപരമായിട്ടും പാരമ്പര്യത്തിലൂടെയും എല്ലാം നമ്മൾ ഏറ്റുപറയുന്ന മനസ്സുകൊണ്ടും നമ്മളുടെ ജീവിത ശൈലി കൊണ്ടുമെല്ലാം നമുക്ക് മനസ്സിലുറഞ്ഞു കൂടിക്കിടക്കുന്ന ഒരു കാര്യമാണ്. തോമായെ കുറിച്ചുള്ളതുപോലെ ചരിത്രം, വർത്തമാനം, കലാരൂപങ്ങള്, നാടകങ്ങള്, നൃത്തനാടകങ്ങള്, സംവാദങ്ങള് ഒന്നും ഒരു ശ്ലീഹായെ കുറിച്ചും കാണുകയില്ല. എന്തുമാത്രം കഥകളാണ്, ചരിത്രമാണ് തോമാശ്ലീഹായെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. അത് വലിയൊരു ഒരു പാരമ്പര്യത്തിന്റെ ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ചൈനയിലും പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ എത്യോപ്യൻ ഭാഗങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്ലീഹ മാർത്തോമായാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ രൂപതയിൽ അരുവിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തോമാശ്ലീഹായോടും കുറവലങ്ങാട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മർത്തുമറിയത്തോടും ആദ്യ നൂറ്റാണ്ട് മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും സവിശേഷമായ ഒരു പാരമ്പര്യം, പൈതൃകം കാത്ത് സംരക്ഷിക്കുന്ന പ്രാദേശിക സഭയാണ്. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇത്ര തീവ്രമായിട്ട് നിലവിൽ നമ്മൾ കാണുന്ന പള്ളികള് പാരീഷുകൾ വേറെ അധികം കാണുകയില്ല. അപ്പൊ നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയോടുകൂടി അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ മിഷൻ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന ഗുജറാത്തിലെ ഭറൂച്ചിലും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ മുസീരിസ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലും തോമ വന്ന് തിരുവചനം പ്രസംഗിച്ചു എന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും നിരന്തരമായിട്ട് നമ്മൾ നമ്മുടെ സംസാരത്തിൻ്റെ വിഷയമാക്കുകയും ചെയ്യണം. നമ്മൾ വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളിൽ ജീവിക്കുകയാണ്. ഇത് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അല്പം മാറി നടക്കാനും കൂടെ പഠിക്കണം. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ അതിൽപ്പെട്ട് പോകാണ്ട്. തോമ അങ്ങനെയായിരുന്നു, എല്ലാവരും കഥ കടച്ച് മുറിയിലിരുന്ന് വിശ്രമിച്ചു അല്ലെ ദുഃഖിച്ചു. തോമ കഥകു തുറന്ന് പുറത്തു പോയി, ഓടി നടന്ന് കർത്താവിനെതിരെ പോയി, കർത്താവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അതാണ് ഒരു മാറി നടപ്പ്. നമുക്കും പോയി മരിക്കാം, അത് ഒരു മാറി നിന്നുള്ള ഒരു സ്റ്റാൻഡാണ്. ഈശ പോയി മരിക്കട്ടെ, അല്ലെ നിങ്ങൾ ആരെങ്കിലും കൂടെ കൂടുതൽ പോകാവോ, ഇതൊന്നുമല്ലല്ലോ തോമ ചോദിച്ചത്. നമുക്കും പോയി മരിക്കാം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തോമ പറഞ്ഞു, എനിക്ക് വഴിയറിയത്തില്ല, വഴിയറിയത്തില്ല, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. അതെല്ലാം ഈശോയ്ക്ക് പറയാൻ അവസരം ഒരുക്കിക്കൊടുത്ത തോമാശ്ലീഹ എല്ലാ സഭകളുടെയും പഠന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് കർത്താവിൻ്റെ തിരുവിലാപ്പുറം കാണണം. ഒരത്ഭുതവുമല്ല തോമ ആവശ്യപ്പെട്ടത്. മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, അതൊരു വലിയ അത്ഭുതമാണല്ലോ. തോമ പറഞ്ഞു, അതൊന്നുമല്ല വേണ്ടത്, എനിക്ക് അവൻ്റെ മുറിപ്പാടുകൾ കാണണം. അവൻ്റെ മുറിപ്പാടുകൾ കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറുന്നത്. കണ്ടപ്പോൾ തോമ പറഞ്ഞ കാര്യം, മാർ വാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ലത്തീനിൽ ഡോമിനൂസ് മേവൂസ് എത്ത് ദൈവൂസ് മേവൂസ്. ലോകം മുഴുവനും കീർത്തി കേട്ട തിരുവചനമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു വലിയ തിരുവചന ഭാഗം. പണ്ഡിതന്മാരെല്ലാം പറയും, ഓരോ പ്രസംഗ പീഠത്തിനും വ്യത്യസ്തമായ
പുൾപിറ്റ് സ്റ്റാൻഡ് കൊടുക്കുകയാണ് തോമ. ഈ മൂന്ന് സംഭവത്തിലൂടെ, മറ്റാർക്കും പറയാൻ പറ്റാത്ത ആ കാര്യത്തിലൂടെ, പ്രസംഗപീഠത്തിന്റെ ക്വാളിറ്റി തോമ മാറ്റി കൊടുക്കുകയാണ്. അതാണ് ഈ തോമയെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ മൂന്ന് സംഭവങ്ങളുടെ അല്ലെങ്കിൽ തിരുവചനങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. തോമ ആവശ്യപ്പെട്ടതും മുറിപ്പാടാണ്. ഈശോയുടെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി എന്നുള്ള അതിനേക്ക് കാണണം. അത് തോമ ശരിക്കും മനസ്സിലാക്കിയത് കലാമിനായില് വലാപ്പൂരിൽ വന്ന് തോമയും അതുപോലുള്ളൊരു കുത്ത് പാർശ്വത്തിൽ ഏറ്റുവാങ്ങിയപ്പോഴാണ്. അതാണ് ആ സാധർമ്മ്യം. അവർ രണ്ടുപേരും ഈശോയും തോമയും കണ്ടാൽ ഒരുപോലെ ഇരുന്നു, മുഖം ഒരുപോലെയായിരുന്നു. ഈ ശിഷ്യനെ കാണുമ്പോൾ ഗുരുവിനെയാണ് മറ്റുള്ളവർ കണ്ടത്. അതായിരുന്നു മുഖ സാധർമ്മ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ആ പാർശ്വത്തിലെ ആ മുറിപ്പാടൊന്ന് കാണണം. അത് തന്നെ അദ്ദേഹം ഇവിടെ വന്ന് ഏറ്റുവാങ്ങി. അതിൽ കൂടുതലൊരു സാധർമ്മ്യം എന്താണ് വാസ്തവത്തിലെ തോമയ്ക്ക് കിട്ടാനുള്ളത്? അങ്ങനെ ഈ ദുഹ്റാന നമ്മെ സംബന്ധിച്ച് സ്ലിഹായുടെ ഭാരത പ്രവേശനം, ഇവിടുത്തെ അദ്ദേഹം ഭരിച്ച രക്തസാക്ഷിത്വം, തോമയിലൂടെ ഇവിടെ സംജാതമായ പരിശുദ്ധ കുർബാന, പൗരസ്ത്യ സുറിയാനി ഭാഷ, നമുക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിലേക്കുള്ള പ്രാരംഭമായ നടപടികൾ എല്ലാം തോമയിലൂടെ നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ മാതാപിതാക്കൾ സുറിയാനിയിൽ പറഞ്ഞിരുന്നത് ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു 30 വാക്ക് 2 മിനിറ്റ് കൊണ്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് ഉൾപ്പെടെ ഒരു സംശയവും വരികയില്ല. മാർ, തോമ, സ്ലിഹ, സുറിയാനിയാണ് ആ 3 വാക്കും. ദുഹറാന അനുസ്മരണം, കുർബാന, കൂദാശ, മമോദീസ, റൂസ്മ, ഒപ്പുറിസ്മ, സ്ലീബ, സ്ലീവ, റുഹാദ കുദിശ, സഹദ രക്തസാക്ഷി, പിശീത്ത നമ്മുടെ ശ്രീയാനി ബൈബിള്, കന്തീശ പരിശുദ്ധൻ, അലാഹ ദൈവം, ദയറ ആശ്രമം, മദ്ബഹ എല്ലാവർക്കും അറിയാം, എങ്കർത്ത ലേഖനം, ഹൂത്താമ പ്രാർത്ഥനയുടെ സമാപന ആശീർവാദ പ്രാർത്ഥന, റംശ, ലലിയ, സപ്ര, പെസഹ, ഉറഹ വഴി, നഹ്റ നദി, ദുമ രക്തം, ഹക്കൽ ദുമ രക്തത്തിന്റെ പറമ്പ്, ദുമ രക്തം, ദനഹ എല്ലാവർക്കും അറിയാം, ഖബർ ഖബറടക്കം, അനീത മരിച്ചവര് മരിച്ചവർക്ക് വേണ്ടിയുള്ള ചെറിയ പ്രാർത്ഥന, പകിറ ശരീരം, കശീശ അച്ഛൻ, കത്തനാര്, മൽപ്പാന്, റമ്പാന്, ഇതെല്ലാം അച്ഛന്മാരെ കുറിച്ചുള്ളതാണ്. ശംശാന ശുശ്രൂഷി, അപെസ്കോപ്പ മെത്രാൻ, കാപ്പ വൈദിക വസ്ത്രം, നെസ്തംഭക ഈശ്വംശിക, ഈശ്വംശികയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ, മർത്തുമറിയം പരിശുദ്ധി അമ്മ, എമേദാലാഹ ദൈവത്തിൻ്റെ അമ്മ, തക്സ പ്രമാണ പുസ്തകം, എസ് പസക തുറക്കപ്പെടട്ടെ, മാറാനാത്ത കർത്താവെ വന്നാലും, ഇതാർക്കാണ് ഇതറിയാൻ മേലാത്തത്. ഇതാണ് നമ്മുടെ സവിശേഷത. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇതിൽ 1-2 വാക്ക് ചിലപ്പോൾ അറിയാൻ മേലാത്തതാണ്, ബാക്കിയെല്ലാം നമുക്കറിയാം. അതാണ് ഈ ആരാധനാക്രമത്തിൻ്റെ, ഈ സഭയുടെ, ഈ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഇതെല്ലാം എന്നെ, ഇതെല്ലാം വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് കേൾപ്പിച്ച് പഠിപ്പിച്ച വാക്കുകളാണ്. എനിക്കിത് കൂട്ട് 100 കണക്കിന് പദങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യത്തിൽ പറയാം. കാരണം വീട്ടിൽ നിന്ന് വല്യപ്പനും വല്യമ്മയൊക്കെ പള്ളിയിൽ പോയി തിരിച്ച് വന്ന് സംസാരിച്ച് വീട്ടിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്ന ആ സമയത്തൊക്കെ ഞാൻ കേട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പം അതെല്ലാ കുടുംബത്തിലുമുണ്ട്, എല്ലാ കുടുംബത്തിലുമുണ്ട്. ഇപ്പോഴും നമ്മൾ കുറേയെല്ലാം നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ് വഴി, മറ്റ് ലേഖനങ്ങൾ വഴിയെല്ലാം പരിശുദ്ധ കുർബാന അർപ്പിച്ചും മറ്റ് ഉദാശകൾ ആദ്യഭാഗം വചനഭാഗമൊക്കെ ശ്രീയാനിയിലും പരികർമ്മം ചെയ്ത് നമ്മൾ ആ സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മളെപ്പോഴും ദൈവശാസ്ത്രത്തിൽ കൾച്ചർ ഓഫ് തിയോളജി, ഒരു ദൈവശാസ്ത്ര സംസ്കാരം, അത് പാല അത് വിട്ടുകളയരുത്. നമുക്കതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ശ്ലൈഹിക പാരമ്പര്യം അങ്ങേയറ്റം മുറുകെ പിടിക്കാനും അത് വ്യാഖ്യാനിക്കാനും അതിൻ്റെ വ്യാപ്തി ലോകം മുഴുവനും നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായക്കാരും എല്ലാം വഴി കൊടുക്കുവാനുമുള്ള പ്രഥമമായ ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ശ്രീയാനി ഭാഷയും കൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ കുട്ടികൾ നന്നായിട്ട്, എത്രയോ നല്ല ഹൊയറാണ് നമുക്ക്, എല്ലാ ഉപകരണങ്ങളും ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് പാടി
കുട്ടികൾക്ക് നന്നായിട്ട് കുർബാനയിൽ പങ്കെടുക്കാനറിയാം. ഞാൻ സമയപരിമിതി മൂലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്കെന്നും കർത്താവിനോട് കൂടിയായിരിക്കാം. കർത്താവിൻ്റെ ദൈവരാജ്യം ഭാരതത്തിൽ കൊണ്ടുവന്ന് ഒരു തോമാരാജ്യം, തോമാസിംഹാസനം ഇവിടെ സ്ഥാപിച്ച വ്യക്തിയാണ് മാർത്തോമ. അതിലാണ് നമ്മുടെ അഭിമാനം. എല്ലാ സഭകളും ഇന്ന് ഈ പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഈ ഭാഷ, അരമായ സുറിയാനി ഭാഷ കൂടുതലായിട്ട് മനസ്സിലാക്കാനുമൊക്കെ റോമൻ സിനഡുകളുമൊക്കെ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. അതിലാണ് നമുക്കൊരു അഭിമാന ബോധമുള്ളത്. ഒരിക്കലും വിട്ടുകളയരുതാത്ത ആ ഒരു പുലിയാവിളക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ, കെടുത്തി കളയരുതാത്ത ഒരു ദീപമായിട്ട് നമ്മൾ ഈ വിശുദ്ധ പാരമ്പര്യത്തെ കൊണ്ടു നടക്കണം. നമ്മൾ ശ്വാസ പരിശീലനത്തിന് എല്ലാ മാതാപിതാക്കളും, അച്ഛന്മാരും അച്ഛച്ചന്മാരും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അധ്യാപകരുമൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, കുടുംബങ്ങളിലുണ്ട്. വിശ്വാസം കുറയുന്നുണ്ട്, കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ എല്ലാം ഉള്ള ഈ സാഹചര്യത്തിൽ ഈശോയെ കേൾപ്പിക്കുന്നതാണ് ഈ ഖാറ്റ് കേസിസ് എന്നുള്ള കാര്യം നമ്മൾ ദൃഢമായിട്ട് മനസ്സിൽ ഓർക്കണം. മറ്റ് സ്ലീഹന്മാർ വിശ്വാസികളായപ്പോൾ തോമാസ് സ്ലീഹ ദൃഢവിശ്വാസിയായി എന്നതാണ് സത്യം. ആ സത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഈ കത്തീഡ്രൽ. എന്നും ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വ്യാരിശൻ വന്നതിന് ശേഷം വളരെ ശ്രദ്ധേയമായ ഊന്നലുകൾ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തോടും എല്ലാം കാലവും കത്തീഡ്രൽ വ്യാരിമാർക്ക് അതുണ്ടായിരുന്നു. വെട്ടുകല്ലേൽ ബഹുമാനപ്പെട്ട ദേവസ്യാച്ചനെ കൂടുതൽ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ അച്ഛൻ പഴയപറമ്പിൽ അച്ഛന് ശ്വാസ പരിശീലനത്തിൻ്റെയും മിഷൻ ലീഗിൻ്റെയും കുട്ടികളുടെ ബാലസഖ്യത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം നല്ല ശ്രദ്ധയോടും വിവേകത്തോടും കൂടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നയാളാണ്. നമുക്കൊത്തൊരുമിച്ച് വിശ്വാസ പരിശീലനത്തിൽ ആയിരിക്കാം. ഈ രൂപത കാത്ത് സൂക്ഷിക്കുന്ന ആ പൈതൃകം കൂടുതലായിട്ട് വളർത്തി സമസ്ത മേഖലകളിലും നമുക്ക് ഈ ഒരു ചൈതന്യം, തോമാസ് സ്ലീഹായുടെ ആ ഒരു ധൈര്യം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.